തൽക്കാലത്ത് എല്ലാവരും ഒരർത്ഥത്തിൽ പ്രവാസത്തിലാണ്. അതുകൊണ്ട് യഥാർത്ഥ പ്രവാസി സമൂഹത്തിൻ്റെ ആശങ്കകൾ നമുക്ക് വേണ്ട വിധം മനസ്സിലാകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പ്രവാസികാര്യ മന്ത്രിയെ പോലും കൂടുതൽ ബാധിക്കുന്നത് രാഷ്ട്രീയ ഉത്കണ്ഠകളാണോ? പ്രവാസികളുടെ മടക്കത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും നേരെ ചൊവ്വയിൽ ഇന്ന് പ്രതികരിക്കുന്നത് മന്ത്രി ശ്രീ കെ ടി ജലീൽ തന്നെ. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ തിരിച്ചെത്തിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അത് നിറവേറ്റാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴും കോവിഡ് പ്രതിരോധത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നഷ്ടപ്പെടുത്താൻ അത് ഇടയാക്കുമോ എന്ന ആശങ്ക കൂടി സർക്കാരിനില്ലേ? രോഗം രണ്ടാമതും ഉണ്ടായാൽ വീണ്ടും ഒരു ലോക്ക്ഡൌൺ താങ്ങാനുള്ള ശേഷി കേരളത്തിനുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു വിചാരം നമ്മളുടെ സംസ്ഥാന സർക്കാരിനില്ല. അവർ മടങ്ങി വരുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഖ്യാതിയെ പ്രതികൂലമായി ബാധിക്കുമെന്നോ നമ്മൾ നേടിയ നേട്ടം അട്ടിമറിക്കപ്പെടുമെന്നോ ഒരിക്കലും സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഗവൺമെന്റിന് ചിന്തിക്കാനും കഴിയില്ല. ഏത് സമയത്താണോ ലോക്ക്ഡൌൺ കഴിഞ്ഞ് സാധാരണ നിലയിലേക്ക് നമ്മളുടെ വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്നത്, ആ നിമിഷം മുതൽ നമ്മളുടെ നാട്ടിലെത്തുന്ന മലയാളികളെ സ്വീകരിക്കാൻ, പ്രവാസി സുഹൃത്തുക്കളെ സ്വീകരിക്കാൻ നമ്മളുടെ സംസ്ഥാനം സജ്ജമാണ്. പ്രവാസികൾക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും കണ്ണീർ പൊഴിക്കുന്നത് പോലെ ഭാവിക്കും, അല്ലാത്തപ്പോൾ അവരെ പരമാവധി ചൂഷണം ചെയ്യും. ഗൾഫ് മലയാളികളിൽ പലർക്കും സർക്കാരുകളെക്കുറിച്ച്, ഞാൻ ഈ സർക്കാരിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, സർക്കാരുകളെക്കുറിച്ച് അവർക്കുള്ള ഒരു ധാരണ ഇതാ. അപ്പോൾ താങ്കൾ എന്തു പറയുന്നു, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളികളെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് എന്ന് തിരിച്ചറിഞ്ഞുള്ള ഒഴിഞ്ഞുമാറൽ ഇപ്പോഴും ഉണ്ടായില്ലേ? ഒരിക്കലുമില്ല. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു അധികാരം ഉണ്ടായിരുന്നു എങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതെന്നോ ചെയ്യുമായിരുന്നു. സംസ്ഥാന സർക്കാർ പലതവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ആളുകളുടെ പട്ടിക സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഇന്ന ഇന്ന ഗണത്തിൽപ്പെടുന്നവർ, ഇന്ന ഇന്ന ഗ്രൂപ്പിൽപ്പെടുന്നവർ, അവരെയെങ്കിലും നാട്ടിലെത്തിക്കണം എന്ന് സംസ്ഥാന ഗവൺമെന്റ് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട്. പ്രധാനമന്ത്രിയോട് നമ്മളുടെ മുഖ്യമന്ത്രി കത്ത് മുഖേനയും വീഡിയോ കോൺഫറൻസിലൂടെയും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാസികളെ ഉടൻ തിരിച്ചു കൊണ്ടുവരിക എന്ന് ഉത്തരവിടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയപ്പോൾ, സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരെ ഇപ്പോൾ തന്നെ മടക്കി കൊണ്ടുവന്നേനെ എന്ന മട്ടിലാണ് താങ്കൾ പ്രതികരിച്ചത്. കോടതിയിൽ പോയവരെ ഒന്ന് വെട്ടിലാക്കാൻ വേണ്ടി മാത്രമല്ലേ അങ്ങനെ പറഞ്ഞത്? അല്ലാതെ ഈ മാസം തന്നെ അവരെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് താങ്കൾക്കറിയില്ലായിരുന്നു? ഏതെങ്കിലും സംഘടനകൾ, പ്രവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, അവരൊക്കെയാണ് കോടതിയെ സമീപിച്ച് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നത് എങ്കിൽ അത്തരം ഒരു അഭിപ്രായം ഒരിക്കലും ഞാൻ പറയുമായിരുന്നില്ല. ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ അക്കാര്യത്തിൽ കുറച്ചുകൂടി അവധാനത പുലർത്തേണ്ടിയിരുന്നു. അദ്ദേഹവും കൂടി, അതിന് ഉത്തരവാദിയായിട്ടുള്ള ജനപ്രതിനിധി കൂടി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാണ്, ഇന്ത്യൻ പാർലമെന്റിന്റെ ഹെഡാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയോട് ഒരു കാര്യം പറഞ്ഞ് സാധിപ്പിക്കുക എന്നുള്ളതിന് പരിശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ആ അർത്ഥത്തിലാണ് അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. സർക്കാരിന്റെ വിലയിരുത്തൽ അനുസരിച്ച് എത്ര പ്രവാസികൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, അത്രയും പേർക്കുള്ള സൗകര്യങ്ങൾ തീർച്ചയായും അന്നേരം ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? എല്ലാ പ്രവാസികളും നാട്ടിലേക്ക് ഒരിക്കലും തന്നെ തിരിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല. ജോലിയിലുള്ളവർ, അതുപോലെ തന്നെ അവിടെ നല്ല അവസ്ഥയിൽ കഴിയുന്നവർ, അവരൊന്നും തന്നെ ഇത്തരമൊരു സൗകര്യം കിട്ടിയാൽ നാട്ടിലെത്തും എന്ന് കരുതേണ്ടതില്ല. ഒരുപാട് ആളുകൾ അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ട്, വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ടുള്ളവർ, അതുപോലെ തന്നെ അവിടെ ജോലി നഷ്ടപ്പെട്ടവർ, തങ്ങളുടെ മക്കളെ കാണാൻ വേണ്ടി പോയിട്ടുള്ള രക്ഷകർത്താക്കൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആളുകളും, അതുപോലെ തന്നെ നിരവധി ലേബർ ക്യാമ്പുകളിൽ പല ജോലികളുമായും ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്നവർ, ആ പ്രൊജക്ടുകളൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും അവിടെ നിർത്തിവെച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യക്ഷത്തിൽ ജോലിയില്ല, അവിടെ ശമ്പളവുമില്ല. അങ്ങനെയുള്ള ഗണത്തിൽപ്പെടുന്ന ആളുകളായിരിക്കും നമ്മുടെ രാജ്യത്തേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നോ രണ്ടോ ലക്ഷം ആളുകൾ രാജ്യത്തിന്റെ വിവിധ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ വന്നേക്കാം. അത്തരത്തിലുള്ള എല്ലാ ആളുകളെയും ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മളുടെ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ മന്ത്രി തന്നെ പറഞ്ഞതുപോലെ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്കാണ് നമ്മൾ മുൻഗണന നൽകുന്നത്. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ പ്രവാസികൾക്ക് നാട്ടിൽ തിരിച്ചെത്താൻ വൈകാരികമായ ഒരു വെമ്പൽ ഉണ്ടാവും. പക്ഷെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ ജീവിത മാർഗത്തെക്കുറിച്ചോ ആലോചിക്കാതെ അങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്ന് വരാം, അവർക്കുള്ള ഉപദേശം എന്താണ്? അത് ഓരോരുത്തരും എത്തിച്ചേരേണ്ട നിഗമനം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും എത്തിച്ചേരുക. നമുക്കതിനെ സംബന്ധിച്ച് ഓരോ ആളുകളും ഇങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ആ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഗൾഫ് യുദ്ധത്തിന്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഗൾഫ് യുദ്ധം കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിൽ സത്യത്തിൽ പലരുടെയും ജീവൻ തോക്കിന്റെ മുനകളിലായിരുന്നു. എന്നിട്ട് പോലും ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾ അവിടം വിട്ടു പോരാൻ തയ്യാറായില്ല.
എന്നാൽ പോന്നയാളുകളും ഉണ്ട്. ആ പോന്നയാളുകൾ എന്ന് പറയുന്നത് ഇതുപോലെ ജോലി നഷ്ടപ്പെട്ടവരും പല കാരണങ്ങൾ കൊണ്ടും വിസ അടിച്ചു കിട്ടാൻ പ്രയാസപ്പെട്ടിരുന്നവരും ആ ഒരു ഗണത്തിൽപ്പെട്ടവരായിരുന്നു. എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് അചിന്തനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെയുള്ള ഭയപ്പാടുകളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അന്ന് അവിടെ തന്നെ നിന്ന പല മലയാളികൾക്കും പിന്നീട് വിജയത്തിൻ്റെ കഥകളാണ് പറയാനുണ്ടായിരുന്നതെന്നും നമുക്ക് ഓർക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വൈകാരികമായിട്ട് അവിടെ കിട്ടുന്ന സൗകര്യങ്ങളുടെ കുറവ് കൊണ്ടും അവർ വല്ലാത്തൊരു വേദന അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സർക്കാർ ഈ ഇത്തരം നടപടികൾ എടുക്കേണ്ടത്. തീർച്ചയായും അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അവിടെ കഴിയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല. അവരെല്ലാവരും 8, 10, 12 ആളുകളാണ് ഓരോ റൂമിലും താമസിക്കുന്നത്. അതിലേതെങ്കിലും ഒരാൾക്ക് കോവിഡ് രോഗം പിടിപെട്ടു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വ്യാകുലത, ആശങ്ക, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് തങ്ങളുടെ കൂട്ടത്തിൽ കോവിഡിന്റെ ലക്ഷണങ്ങൾ കാണുകയോ കോവിഡാണെന്ന് സ്ഥിരീകരിക്കപ്പെടുകയോ ചെയ്താൽ അതിനുശേഷമെങ്കിലും കൂട്ടമായിട്ടുള്ള താമസം ഒഴിവാക്കാനുള്ള ഒരു സ്ഥിതി അവിടെ ഉണ്ടാവണം എന്നുള്ളത് അവരാഗ്രഹിക്കുന്നുണ്ട്. അതിനിപ്പോൾ ദുബായ് ഗവൺമെന്റ് വളരെ ശക്തമായിട്ടുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിട്ടാവുന്ന എല്ലാ ബിൽഡിങ്ങുകളും ഹോട്ടലുകളും ലോഡ്ജുകളും അവർ എടുത്ത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ക്വാറന്റൈൻ ഫെസിലിറ്റി ഒരുക്കുന്നു. നമ്മളുടെ മലയാളി സംഘടനകൾ ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്നു എന്നൊക്കെയാണ് ഇതിനകം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്പ രാഷ്ട്രീയം കൂടി കൊണ്ടുവന്നാൽ കേരള സർക്കാർ കോവിഡിൽ പ്രയാസത്തിലായ പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്നത് വാചക കസർത്ത് മാത്രമാണ്. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ ആരോപണം. കേരള സർക്കാരിനേക്കാൾ കൂടുതൽ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സംഘടനയായ KMCC ആണെന്നും പറയുന്നുണ്ട്. ലീഗിൻ്റെ ഈ ആക്ഷേപത്തിന് മന്ത്രിക്ക് മറുപടിയുണ്ടോ? കേരളത്തിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണോ ഒരു സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് അതതിൻ്റെ സമ്പൂർണതയിൽ ചെയ്യാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക മുഖേന, നോർക്കയുടെ കീഴിലുള്ള പ്രവാസി ക്ഷേമനിധി ബോർഡുകൾ മുഖേന, അവിടെ മുസ്ലിം ലീഗിന്റെ സംഘടനകൾ മാത്രമല്ല മറ്റെല്ലാ സംഘടനകളും അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില ചില സംഘടനകൾക്ക് സർക്കാരിന്റെ അവിടുത്തെ ഗവൺമെന്റിന്റെ അംഗീകാരമുണ്ട് എന്നുള്ളത് ശരിയാണ്. അവരുൾപ്പെടെ എല്ലാവരും ഒരു മെയ്യായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ലീഗ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഈ ഗവൺമെന്റ് ഒരിക്കലും ചെറുതായി കാണാൻ ഒരു ഘട്ടത്തിലും തുനിഞ്ഞിട്ടില്ല. അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയം സർക്കാരിനുണ്ടായിരുന്നു എങ്കിൽ ഗവൺമെന്റ് അവരുടെ പ്രവർത്തനങ്ങളെ അങ്ങനെ പ്രശംസിച്ചു പറയേണ്ട കാര്യമില്ല. അപ്പൊ അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് താങ്കൾ പറയുന്നു. കോവിഡിന്റെ കാലത്ത് മുസ്ലിം ലീഗ് നടത്തിയ പല ഇടപെടലുകളെയും നിർലോഭമായി മുഖ്യമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു. പക്ഷേ ഗൾഫിലടക്കം KMCC നടത്തുന്നത് സമാനതകളില്ലാത്ത സേവനമാണെങ്കിൽ അത് പറയാനുള്ള തുറന്ന മനസ്സ് ജലീലിനുണ്ടോ? KMCC ഉൾപ്പെടെ പല സംഘടനകളും, അവിടെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നിരവധി സംഘടനകളുണ്ട്, കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള സംഘടനകളുണ്ട്, മറ്റു പല രാഷ്ട്രീയ മത സംഘടനകളോട് ആഭിമുഖ്യമുള്ള സംഘടനകളുമുണ്ട്. അവരെല്ലാം തന്നെ മികച്ച പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തെ പ്രശംസിക്കുന്നതിൽ എനിക്ക് അശേഷം മടിയില്ല. താങ്കളെക്കുറിച്ചുള്ള ഒരു ആക്ഷേപം, എങ്ങനെയും CPMന്റെ കയ്യടി വാങ്ങാം എന്നത് മാത്രമാണ് നോട്ടമെന്നാണ്. വലിയ പ്രാസംഗികനും അധ്യാപകനും എന്ന നിലയിൽ താങ്കൾ ഉണ്ടാക്കിയ മതിപ്പിനെ ബാധിക്കുന്നതല്ലേ ഇത്തരം ഇടപെടലുകൾ? അങ്ങനെ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലും എന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പ്രതികരിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നിയ സന്ദർഭത്തിൽ എന്റെ പ്രസ്റ്റീജ്, എന്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന തോന്നൽ പ്രതികരണത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയിട്ടുമില്ല. പിണറായി മഴുവിറഞ്ഞ് സൃഷ്ടിച്ചതല്ല കേരളമെന്ന് KM ഷാജി ആക്ഷേപിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ ഒരു ചാവേറിനെ പോലെ ചാടിയിറങ്ങിയത് താങ്കളാണ്. പാർട്ടി അംഗം പോലുമല്ലാത്ത താങ്കൾ എന്തിനാണ് ഇത്ര ആവേശം കാട്ടുന്നത്? പിണറായി മഴുവെറിഞ്ഞിട്ടല്ല കേരളം ഉണ്ടായത് എന്ന് എന്റെ സുഹൃത്ത് ഷാജി പറഞ്ഞപ്പോൾ ഞാൻ അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തു. ലീഗിന്റെ നേതാക്കന്മാരും മന്ത്രിച്യൂതി ഉണ്ടാക്കിയിട്ടുള്ളതുമല്ല കേരളം എന്നാണ് എന്റെ പ്രതികരണമുണ്ടായത്. അതിന് കാരണമുണ്ട്. സത്യത്തിൽ ഡോക്ടർ മുനീർ, ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നയാളാണ്. ഷാജി, ഞാൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കമ്മിറ്റിയുടെ ട്രഷററായിരുന്നയാളാണ്. അവരൊക്കെ കുറച്ചുകൂടി സത്യസന്ധമായി കാര്യങ്ങൾ കാണണം എന്ന് അവരുടെ ഒരു മുൻ സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കും കൂടി നിർബന്ധമുണ്ട് എന്ന് വെച്ചോളൂ. തികഞ്ഞ അവാസ്തവം,
സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ എനിക്കെന്തോ കഴിയാറില്ല. അതുകൊണ്ട് പ്രതികരിക്കും. ഷാജി പറഞ്ഞതിൽ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഷുക്കൂർ ഷുഗൈബ് വധക്കേസിലെ പ്രതികൾക്ക് പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കിയിട്ടുണ്ട് എന്നിരിക്കെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണെന്ന് പറഞ്ഞതിൽ പിശക് മാത്രം മുൻനിർത്തി ഷാജി പറഞ്ഞതിൻ്റെ പൊരുൾ തള്ളിക്കളയാൻ താങ്കൾക്ക് കഴിയുമോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരിക്കലും ഒരു കേസിനും ഇതുവരെ ഒരു ഗവൺമെന്റും പണം ചെലവാക്കിയതായി അറിവില്ല. അദ്ദേഹം ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഏതെങ്കിലും കേസുകളിൽ വാദിക്കുന്ന വക്കീലന്മാർക്ക് സർക്കാരിന്റെ സംവിധാനമനുസരിച്ച് പണം കൊടുക്കുന്നുണ്ടാകാം. അത് മുൻകാലങ്ങളിലും സംഭവിച്ചിട്ടില്ലേ? മാറാട് കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്നുള്ള ശക്തമായ അഭിപ്രായം ഉയർന്നു വന്ന ഘട്ടത്തിൽ കോടതിയിൽ അതിനെതിരായി അന്നത്തെ UDF സർക്കാർ വലിയ വക്കീലന്മാരെ വെച്ചിട്ടല്ലേ വാദിച്ചത്? അതിന്റെ അർത്ഥം മാറാട് കലാപത്തിൽ UDFന്റെ നേതാക്കൾക്കോ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കോ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണോ? ആരായാലും അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പൊതുഖജനാവിൽ നിന്നുള്ള ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു വികാരമാണ് അവിടെ ഷാജി പങ്കുവെച്ചത്. അപ്പൊ അങ്ങനെ ഒരു ആലോചനയും താങ്കൾക്കാകാമല്ലോ. അങ്ങനെ ഒരു ആലോചന പങ്കുവെക്കുമ്പോൾ തങ്ങളുടെ പാർട്ടി, തങ്ങളുടെ മുൻഗാമികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുകൂടി നോക്കേണ്ട ബാധ്യത എന്റെ സുഹൃത്തിനില്ലേ? നമുക്ക് ആരെയും വിമർശിക്കാം, ആരെയും എതിർക്കാം. ആ കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആവുമ്പോൾ, നമ്മളൊരാളെ വിമർശിക്കുമ്പോൾ ഒരു വിരൽ മറ്റുള്ളവർക്കെതിരെ ചൂണ്ടുമ്പോൾ നാല് വിരലുകളാണ് നമുക്കെതിരെ നമ്മൾ ചൂണ്ടുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത്? രാഷ്ട്രീയത്തിലെ പ്രതികരണങ്ങൾ അങ്ങനെയൊക്കെ വിലയിരുത്താൻ കഴിയുന്നതാണോ? സമീപകാലത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം താങ്കൾ ഉപയോഗിച്ച ഭാഷയും വിമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ മഹാമാരി, മഹാമേരി, മഹാമൂരി, ഈ മൂന്ന് മുസീബത്തുകളെയും നമ്മൾ അതിജീവിക്കും എന്നാണ് ഏറ്റവും അവസാനത്തെ പോസ്റ്റ്. ഇതിലെ മഹാമാരി എനിക്ക് മനസ്സിലായി, കോവിഡാണ്. പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ തെറ്റി പറഞ്ഞു പോയതാണ് മഹാമേരി എന്ന്, അതും മനസ്സിലായി. പക്ഷേ ഈ മഹാമൂരി ആരാണ്? അതൊക്കെ സാധാരണ നാട്ടിൻ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുള്ള നാടൻ പ്രയോഗങ്ങളാണ്. അതിലൊന്നും നിരുപദ്രവകരമായിട്ട് വല്ലാതെ എന്തെങ്കിലും കാണുന്നത്, ഉപദ്രവകരമായിട്ട് വല്ലാതെ എന്തെങ്കിലും കാണുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതിനെ ആ ഒരു തലത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഇപ്പൊ ലീഗിനെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദം കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഉന്നം വെച്ച് മാത്രമല്ലേ തങ്ങൾ ആ പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്? സ്വാഭാവികമായും അങ്ങനെ നമ്മൾ പരിഹസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സറ്റയർ ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കും. അത് ഒരു സംഘടനയുടെ ഇന്നോളം അവർ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും ഇകഴ്ത്തുന്നു എന്നുള്ള നിലയിലൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. KM ഷാജി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളോട് ലീഗിലെ എല്ലാവരും യോജിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അതൊരുപക്ഷെ ലീഗിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ഒരവസരമായി കണ്ടല്ലേ? ആ ഒരു പ്രസ്താവനയോട് പ്രതികരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, തികഞ്ഞ അവാസ്തവമാണ് ആ പ്രസ്താവന എന്നുള്ളത്. രണ്ടാമത്തേത്, എന്റെ ഈ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പല സന്ദർഭങ്ങളിലും എന്നോട് പങ്കുവച്ചിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നിയമസഭയിൽ വെച്ച് ഷാജിയും ഞാനും നേർക്കുനേര് ഒരു വാഗ്വാദത്തിന്റെ തലം ഉയർന്നു വരികയുണ്ടായി. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാചകം എന്റെ സുഹൃത്ത് ഷാജിക്ക് പ്രയാസമുണ്ടാക്കി. അദ്ദേഹം പിറ്റേ ദിവസം അക്കാര്യം പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് ഖേദം പ്രകടിപ്പിക്കുകയും ആ വാക്കുകൾ പിൻവലിക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുമായിട്ട് വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ചെന്നത്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിയമസഭയിൽ വെച്ച് ഷാജിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ചാണ് എടോ പിണറായി, എടോ എന്നുള്ള വാക്ക് വെച്ച് എന്റെ സുഹൃത്ത് ആക്ഷേപിച്ചതും. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു പൈസ യഥാർത്ഥത്തിൽ കിട്ടേണ്ടവർക്ക് കിട്ടില്ല എന്നുള്ള ധ്വനിയിൽ സംസാരിച്ചതും. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഷാജിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു അഭിപ്രായം ആ ഒരു സന്ദർഭത്തിൽ എന്റെ മനസ്സിലേക്ക് തികട്ടി വരികയായിരുന്നു. ഓക്കെ, ഇപ്പൊ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് കേട്ടാൽ താങ്കൾക്ക് സഹിക്കുന്നില്ല. അപ്പൊ അത്രയ്ക്കൊരു വിധേയത്വമാണോ താങ്കൾക്ക് മുഖ്യമന്ത്രിയോടുള്ളത്? താങ്കളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ പിണറായി വിജയൻ? വിധേയത്വമല്ല, അദ്ദേഹത്തെ ഓരോ ഘട്ടത്തിലും അറിയാൻ ശ്രമിച്ച സന്ദർഭങ്ങളിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ഓരോരുത്തരെക്കുറിച്ചും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഏത് വർഷമാണെന്ന് എനിക്ക് തിട്ടപ്പെടുത്തി പറയാൻ കഴിയില്ല. കേരളത്തിലെ പ്രമുഖനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടം, അന്ന്
ഞാൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയനെ കാണാൻ എ കെ ജി സെന്ററിൽ പോവുകയുണ്ടായി. ഞാൻ ചെന്നിരുന്ന സമയത്ത് ഒരു ഫോൺ വന്നു. ആ ഫോണിൽ സംസാരിച്ചിരുന്നത് ഞങ്ങളുടെയൊക്കെ എം എൽ എ ഹോസ്റ്റലിൽ കിട്ടിയ നോട്ടീസുമായി ബന്ധപ്പെട്ടാണ് എന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടി. ആ സന്ദർഭത്തിൽ അപ്പുറത്താരാണെന്ന് എനിക്കറിയില്ല. പിണറായി പ്രതികരിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതൊന്നും പ്രസിദ്ധീകരിക്കുവാനോ പറയുവാനോ ഉള്ളതല്ല പാർട്ടിയുടെ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അദ്ദേഹം ഫോൺ വെച്ചു. സത്യത്തിൽ പിണറായി വിജയനോട് വലിയ ആദരവും ബഹുമാനവുമാണ് ആ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നിയത്. അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് എല്ലാ സന്ദർഭങ്ങളിൽ എല്ലാവരെ കുറിച്ച് പറയുമ്പോഴും പറയാറുള്ളത് എന്ന് എനിക്കറിയാം. ഡോക്ടർ മുനീറിനെ കുറിച്ച് ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. ലീഗിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ മുനീറിനെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ലതേ പറയാറുള്ളൂ. എന്നിട്ടും ഇവരൊക്കെ ആ മുഖ്യമന്ത്രിയെ മോശക്കാരനാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ സഹിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, അങ്ങനെ മതിപ്പുണ്ടാക്കുന്നതൊന്നും പിണറായിൽ ഇല്ല എന്ന് ആര് പറയുന്നു? ഞാൻ പറയുന്നത് രാഷ്ട്രീയമാകുമ്പോൾ അത് മാത്രമല്ലല്ലോ, അദ്ദേഹം തന്നെ പൊതുവേദികളിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ എന്തെല്ലാം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മളതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? അത്തരത്തിലുള്ള ഒരു വാക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് ആക്രമിക്കുക, ഒരാളെ കള്ളനായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇതൊന്നും ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയിൽ എം കെ മുനീർ പ്രസിഡന്റും താങ്കൾ ജനറൽ സെക്രട്ടറിയും ഷാജി ട്രഷററുമായിരുന്നു. തൊട്ടു പിന്നാലെ വന്ന കമ്മിറ്റിയിൽ താങ്കൾ പ്രസിഡന്റാകുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ പാണക്കാട് ഷാദിക്കലെ ശിഹാബ് തങ്ങൾ പ്രസിഡന്റായി, ഷാജി ജനറൽ സെക്രട്ടറിയായി. ഇപ്പോൾ ദേശീയ കൺവീനർ എന്ന അപ്രധാന പദവിയിലേക്ക് താങ്കളെ ഒതുക്കിയെന്നായിരുന്നു അന്നത്തെ ഒരു പ്രചാരണം. താങ്കളും കെ എം ഷാജിയും തമ്മിൽ അന്ന് മുതലാണോ ശത്രുതയിലായത്? ഒരു പരിധിവരെ അങ്ങനെയാണ് എന്ന് പറയലായിരിക്കും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. സത്യത്തിൽ അന്ന് എന്നെ അഖിലേന്ത്യാ കൺവീനറായിട്ട് തിരഞ്ഞെടുത്തു. ഞാൻ പാർട്ടി വിടാനൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല. അന്ന് ആ കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നതും അഖിലേന്ത്യാ കൺവീനർ ആകാനുള്ള തീരുമാനം അംഗീകരിച്ചതും എല്ലാം പാർട്ടിയിൽ തന്നെ നിന്നു പോകണം, എനിക്കാണെന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതിൽ താല്പര്യവുമായിരുന്നു. അതിനും പാർട്ടി സമ്മതിക്കാതെ വന്ന ഘട്ടത്തിലും എന്നെ പുറത്താക്കിയ സന്ദർഭത്തിലുമാണ് മറ്റൊരു വഴിയെ സംബന്ധിച്ച് എനിക്ക് ആലോചിക്കേണ്ടതായിട്ട് വന്നത്. അവരോട് എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഒരു ഘട്ടത്തിൽ അതിന് ശംസുദ്ദീൻ എം എൽ എ കൂടി സാക്ഷിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഷാജിയോട് പറഞ്ഞിരുന്നു, എന്നെ മുസ്ലിം യൂത്ത് ലീഗിൽ നിന്ന് പുറത്താക്കാൻ അങ്ങ് ശ്രമിക്കുന്നത് അങ്ങേക്ക് എം എൽ എയും മന്ത്രിയും ഒക്കെ ആകാൻ വേണ്ടിയിട്ടല്ലേ. എന്നാൽ ഒരു കാര്യം എഴുതി വെച്ചോളൂ, നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ എം എൽ എ ആകും, നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ മന്ത്രിയുമാകും. ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല, അന്നത്തെ ഒരു ആവേശത്തിന് അങ്ങനെ പറഞ്ഞതാണ്. പിന്നീടത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതൊരു വളരെ ആക്സിഡന്റലായിട്ടുള്ള യാഥാർത്ഥ്യമാവലാണ് എന്നുള്ളതാണ് വസ്തുത. ലീഗിലെ പഴയ സുഹൃത്തുക്കളുമായിട്ട് താങ്കൾ ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ്. പക്ഷേ കെ എം ഷാജിയും താങ്കളും തമ്മിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും കൊമ്പ് കോർക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആരെയും പറഞ്ഞിരുത്താൻ കഴിവുള്ളവരാണ്, വാക്ചാതുര്യമുള്ളവരാണ്. ഈ ഒരു സമാനതയാണോ നിങ്ങളുടെ ശത്രുതയിലേക്ക് ഒരു കാരണമാവുന്നത്? ഒരിക്കലുമല്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുന്ന കാലത്തും ട്രഷററായി ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹവുമായി ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്തിരുന്നു. അദ്ദേഹം എന്നോടും ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ മുനീറുമായിട്ട് അങ്ങനെ ആയിരുന്നില്ല. താനും സി പി എം നല്ല രീതിയിൽ തന്നെ താങ്കളെ സ്വീകരിച്ചു. പക്ഷേ ലീഗിനെ എതിർക്കാനുള്ള ഒരു പരിച മാത്രമായി പാർട്ടി ഇപ്പോൾ താങ്കളെ ഉപയോഗിക്കുന്നു തോന്നുന്നില്ലേ? ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. പാർട്ടി ഒരു ഘട്ടത്തിലും എന്നോട് ലീഗിനെതിരായി ഒരു പ്രസ്താവന ഇറക്കണമെന്നോ ലീഗിനെതിരായി ഒരു ലേഖനം എഴുതണമെന്നോ ഏതെങ്കിലും വ്യക്തികൾക്കെതിരായി എന്തെങ്കിലും പ്രസ്താവനകൾ ഇറക്കണമെന്നോ പറഞ്ഞിട്ടേയില്ല. ഈ സ്പ്രിംഗ്ലർ വിവാദം തന്നെ ഉണ്ടായപ്പോൾ താങ്കൾ ഉപയോഗിച്ച വാക്കുകളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാമ്പിനെ തല്ലിക്കൊല്ലാൻ ഉപയോഗിച്ച വടിയുടെ ഇലാസ്റ്റിസിറ്റിയും സോഫ്റ്റ്നെസ്സും നോക്കുന്നത് പോലെയാണ് ഈ കോവിഡ് കാലത്ത് ഈ കരാറിന്റെ തലനാരിഴ കീറി പരിശോധിക്കുന്നത് എന്നാണ് താങ്കൾ ഫേസ്ബുക്കിലിട്ടത്. അപ്പോൾ കോവിഡിനെ നേരിടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് സി പി എം തന്നെ കുട്ടികൊഴിച്ചിരുന്ന നയങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുക? മനുഷ്യവിഭവം കൊണ്ട് മാത്രം ഈ രോഗികളുടെ നിരീക്ഷണം, രോഗവിവരങ്ങൾ, അവരുടെ മൂവ്മെന്റ്സ് ഇതെല്ലാം നമുക്കറിയാൻ സാധിച്ചുകൊള്ളണം എന്നില്ല. അത്തരമൊരു ഘട്ടത്തിൽ അതിന് അനുയോജ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്തെങ്കിലും പെശകുകൾ സംഭവിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട ഘട്ടം ഇതല്ല. ഇപ്പോൾ നമ്മൾ ജീവന്റെയും മരണത്തിന്റെയും നൂൽപ്പാലത്തിൽ നിൽക്കുകയാണ്.
ഈ ഒരു സന്ദർഭത്തിൽ ഓരോ മലയാളിയെയും രക്ഷിച്ചെടുക്കുവാനുള്ള തീവ്രമായ യത്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകുമ്പോൾ കലവറയില്ലാത്ത പിന്തുണയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിരുദ്ധമായി ചില അഭിപ്രായ പ്രകടനങ്ങൾ ആരെങ്കിലും നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചില പ്രതികരണങ്ങൾ നടത്തേണ്ടതായിട്ട് വരുമല്ലോ. അവർക്ക് ബോധ്യപ്പെടുന്ന ഭാഷയിലും കൂടിയാവണം. സർക്കാർ അസാമാന്യ കാര്യശേഷിയും നേതൃപാടവും ഒക്കെ കാണിക്കുന്നുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ ഒരു വിവാദമുണ്ടാപ്പോൾ അല്ലെങ്കിൽ ഒരു താങ്കൾ പറഞ്ഞതുപോലെ ഒരു പിശക് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത? ഞങ്ങളുടെ നാട്ടിലൊരു ആയിച്ചാത്ത എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടെത്തുന്ന ഒരാളായിരുന്നു. അവിടെ നാട്ടിലെ ഒരു നല്ല കല്യാണം നടന്നു. ഒരു കുറ്റവും ആ കല്യാണവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നില്ല. ആഴ്ചവത്താനോട് ഒരാൾ ചോദിച്ചു, എന്നെ വീട്ടിൽ കല്യാണം നടന്നിരുന്നല്ലോ, എന്തായിച്ചാത്ത ഉഷാറായിരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം ആ കല്യാണത്തിന് ഞങ്ങളുടെ നാട്ടിൽ പഴയ കാലത്ത് ബിരിയാണിക്ക് ശേഷം പൂവമ്പഴം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള സംഭവമായിരുന്നു. ഇന്നതൊക്കെ സർവ്വസാധാരണമാണ്. അവസാനം ആഴ്ചവത്ത പറഞ്ഞത് എന്താണെന്നറിയോ? അവർ തന്ന പൂവമ്പഴം വായി കൊണ്ടില്ല എന്നതുപോലെയുള്ള കുറ്റങ്ങളാണ് കണ്ടെത്താൻ വേണ്ടി മാത്രം, കുറ്റം പറയാൻ വേണ്ടി മാത്രം നമ്മളുടെ പല പ്രതിപക്ഷ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു ചില ആളുകളും ചില കേന്ദ്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മറുപടി പറയാതിരിക്കാനുള്ള നിമിത്തങ്ങളാണ്. ആദ്യ അവസരത്തിൽ തന്നെ ഈ വിവാദത്തെ സംബന്ധിച്ചിട്ട് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും ഗുരുതരമാകില്ലായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? മറുപടി പറയേണ്ടതിന് പറയണം, അവഗണിച്ചു വിടേണ്ടതിന് അവഗണിച്ചു വിടണം. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന് മറുപടി പറയാൻ നിന്നാൽ നമ്മളുടെ ശ്രദ്ധ ഇപ്പോൾ ഊന്നി നിൽക്കുന്ന മേഖലയിൽ നിന്ന് മാറിപ്പോകും. അത് കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഗതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കും. എല്ലാവർക്കും ആത്മവിശ്വാസം നൽകി ഒരു പടത്തലവനെ പോലെ മുഖ്യമന്ത്രി ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയും സർക്കാരിന്റെ ശ്രദ്ധയും മറ്റു വഴികളിലേക്ക് പോയാൽ അതിന് വില നൽകേണ്ടി വരിക കേരളത്തിലെ ജനങ്ങളുടെ ജീവനായിരിക്കും. ആ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ് സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇക്കാര്യം അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത്. പക്ഷെ എന്തായാലും എല്ലാവരുടെയും തിരിച്ചറിവ് അങ്ങനെയല്ല. അപ്പൊ ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരും, ഒരു വർഷം മാത്രമേ ഉള്ളൂ. കോവിഡ് കാലത്തെ പ്രവർത്തനം വന്ന് ചർച്ച ചെയ്യുന്നു ഉറപ്പാണ്. എന്റെ ചോദ്യം, താങ്കൾ എത്രത്തോളം അതിന് തയ്യാറാണ്? എവിടെയാണ് മത്സരിക്കുക? കോവിഡിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അതിൻ്റെ നേട്ടകോട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ വിലയിരുത്തേണ്ട കാര്യമില്ല. അതതിൻ്റെ വഴിക്ക് നടക്കും. ജനങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അതിനനുസരിച്ച് അവർ തങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം ഉപയോഗിക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ മത്സരിക്കുന്നതിനെക്കുറിച്ചാണ്. ഞാനിപ്പോൾ 3 പ്രാവശ്യം മത്സരിച്ചു. 3-ാമത്തെ ടേം മന്ത്രിയായി. വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് ഇനി കോളേജിൽ നിന്ന് പോകണം, കോളേജിൽ നിന്ന് ഒരു അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്യണം. ഞാൻ എൻ്റെ ഈ വികാരം പാർട്ടി സെക്രട്ടറി സഖാവ് കോടിയേരിയുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്, മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് ENUമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്, എനിക്കേറെ ബഹുമാനമുള്ള പാലൊളി മുഹമ്മദ് കുട്ടിയുമായിട്ടും ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് CPM പാർട്ടി തന്നെയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമായ ഒരു പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട ഘട്ടത്തിൽ CPM എനിക്ക് തുണയായി, എനിക്ക് തണലേകി നിൽക്കുകയും എന്നെ MLA മന്ത്രിയും ഒക്കെ ആക്കുകയും ചെയ്തു. പാർട്ടിയുടെ ഒരംഗത്വമില്ലാതിരുന്നിട്ട് പോലും ആ പാർട്ടി എന്താണോ അന്തിമമായിട്ട് പറയുന്നത് അതായിരിക്കും ഏത് കാര്യത്തിലാണെങ്കിലും എന്റെ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള മന്ത്രി തന്നെ അധ്യാപനത്തിലേക്ക് മടങ്ങിപ്പോകണം എന്ന് കരുതുമ്പോൾ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നും. മുമ്പ് അത്തരം മാതൃകകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴെന്താണ്? താങ്കൾക്ക് രാഷ്ട്രീയം അടുത്തോ? അങ്ങനെയൊക്കെ നമ്മളുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് എം മുണ്ടശ്ശേരിയാണ് കുസാറ്റിന്റെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രമാണല്ലോ. ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത തിരൂരങ്ങാടി PSMO കോളേജ് എനിക്ക് കേവലം ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനം മാത്രമല്ല, എൻ്റെ ജീവിതവുമായി എൻ്റെ ആത്മാവുമായി അത്രമേൽ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ അധ്യാപക ജോലിയിലിരിക്കെ റിട്ടയർ ചെയ്യണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരാഗ്രഹമാണ്. റിട്ടയർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരുപക്ഷെ കോളേജിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം അതിനുശേഷവും
രാഷ്ട്രീയം തുടരാമല്ലോ. മൂന്ന് വർഷമുണ്ട് കേട്ടോ റിട്ടയർമെന്റിന്. ഈ ടേം തീർന്നാലും മൂന്ന് വർഷത്തോളം റിട്ടയർമെന്റിനുണ്ടാകും. ആ മൂന്ന് വർഷവും പോയി റിട്ടയർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. മൂന്ന് വർഷം കഴിഞ്ഞ് റിട്ടയർമെന്റിന് ശേഷവും ഇവിടെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ ഉണ്ടാവും, അവിടെ വെച്ച് കാണാമെന്ന് കരുതുന്നു. വളരെ നന്ദി. അങ്ങനെ ഞാൻ പറയുന്നില്ല കേട്ടോ. നമസ്കാരം.